ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ വസ്ത്രങ്ങൾ അവർ ബലമായി ഉരിഞ്ഞെടുത്തു, അവർ അത് വീതിച്ചെടുത്തു. ഈശോ പ്രതികരിക്കുകയോ തടസ്സം നിൽക്കുകയോ ചെയ്തില്ല, തന്നെ തന്നെ പൂർണ്ണമായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ പറയുന്നതനുസരിക്കുമായിരുന്നിട്ടും യഹൂദ പ്രമാണികളുടെ പ്രീതി നേടാൻ ബലം പ്രയോഗിച്ച് ഈശോയെ കുരിശിലേക്ക് തള്ളിയിട്ടു. നല്ലവരെങ്കിലും പ്രതികരണ ശേഷി ഇല്ലാത്തവർ വെറും കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു. അവരോട് പ്രമാണികൾ സംസാരിച്ചാൽ അവർക്കനുകൂലമായും മറ്റാരെങ്കിലും സംസാരിച്ചാൽ അവർക്കനുകൂലമായും മറുപടി നൽകുന്നവരാണവർ. സ്നേഹത്തിന്റെ സുവിശേഷം പകർന്നു നൽകിയ ഈശോയെ മറക്കാൻ കഴിയാത്ത ഓസ്ലേം സ്ത്രീകൾ വാവിട്ട് കരയുന്നു. പട്ടാളക്കാർ ഇരുമ്പാണികൾ പച്ചമാംസത്തിലേക്ക് അടിച്ചിറക്കി. ഭാരമുള്ള ഇരുമ്പ് ചുറ്റിക ഓരോ തവണ ഉയർന്നു താഴുമ്പോഴും പിതാവിങ്കിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരുന്നു. ഒരുവനെ കൊന്നാൽ അവന്റെ വസ്ത്രം വരെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ. മാനുഷികമായി ചിന്തിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ നീചകൃത്യത്തിന്റെ തുടർച്ചയല്ലേ ഇന്നും അരങ്ങേറുന്നത്? ലോകത്തിൽ വന്നുദിച്ച നന്മയെയാണ് തിന്മയുടെ സൂക്ഷിപ്പുകാർ ഒന്നുചേർന്ന് കുരിശിൽ തറച്ചത്. ലോകത്തിൽ നന്മയല്ലാതെ മറ്റൊന്നും ഈശോ വിതച്ചില്ല, എങ്കിലും ഈശോയെ കുരിശിൽ തറച്ചു. ഇന്നും നന്മകളെ തിരിഞ്ഞുപിടിച്ച്
നന്മയുടെ വെണ്മ നിറഞ്ഞ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് നന്മയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി കുരിശിൽ തറച്ചട്ടരസിക്കുന്ന ക്രൂര വിനോദം അരങ്ങേറുന്നു. ഈ ക്രൂരതകൾക്ക് നമ്മളും പലപ്പോഴും ഇരകളോ സാക്ഷികളോ ആകാം. ഇനിയൊരു നന്മ ചെയ്യില്ല എന്ന് ശബ്ദം ചെയ്തു പോയവരുണ്ടാകാം. നന്മയ്ക്കു നേരെ മുഖം തിരിച്ചു നടക്കുന്നവരായി മാറിയേക്കാം. ഒരുപിടി ലാഭത്തിനു വേണ്ടി ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച് നന്മയെ കുരിശിത്തറയ്ക്കുന്നവരും ഉണ്ടാകാം. ഇവർക്കെല്ലാമുള്ള മറുപടി ഈശോയുടെ കുരിശുമരണം മാത്രമാണ്. തിന്മയുടെ ക്രൂരതയ്ക്ക് മുൻപിൽ ഒറ്റപ്പെട്ടു പോകുന്ന നന്മ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും തിന്മയ്ക്ക് മേൽ ശാശ്വതമായ ആധിപത്യം സ്ഥാപിക്കുമെന്നും നാം മനസ്സിലാക്കാം. അധികാര കസേരകൾ ഉറപ്പിക്കാനും അഹങ്കാര ഗോപുരങ്ങൾ സൃഷ്ടിക്കാനും നിരപരാധികളുടെ ചോരയും കണ്ണുനീരും വീഴ്ത്തുമ്പോഴെല്ലാം ഈശോയെ കുരിശിത്തറയ്ക്കുകയാണ് നാം ചെയ്യുന്നത്. സാവുൾ സാവുൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന ചോദ്യം ഈശോ നമ്മെ നോക്കി ആവർത്തി. ഈ ചെറിയവരിൽ ഒരുവിനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ഈശോ പറഞ്ഞല്ലോ. നന്മയായാലും തിന്മയായാലും അത് അങ്ങനെ തന്നെ. ഓർക്കുക, എത്ര ദൂരം കുരിശ് ചുമക്കേണ്ടി വന്നാലും ആരെല്ലാം നമ്മളെ കുരിശിത്തറച്ചാലും തിന്മയുടെ ഓരം ചേർന്ന് ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുമ്പെടുന്നു. നമ്മുടെ മുൻപിൽ വിളമ്പി വെക്കുന്ന ഭക്ഷണം മറ്റുള്ളവരുടെ കണ്ണുനീരിന്റെ ഉപ്പ് തളിച്ചതാകരുത്. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ പേരിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുരിശിനെ ഈശോയുടെ കുരിശോട് ചേർത്ത് പിടിച്ച് സധൈര്യം നമുക്ക് മുൻപോട്ട് പോകാം. രണ്ടു രാത്രികൾ ഇരുണ്ടു വെളുത്താൽ പിന്നെയൊരു ഉത്താനമാണ്. തിന്മയ്ക്കുമേൽ നന്മയുടെ ഉത്താനം. അതിനായി ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. മറ്റ് എപ്പിസോഡുകൾക്കായി കുരിശ് അനുയാത്ര എന്ന് സെർച്ച് ചെയ്യുക.